നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. കെ സി എൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന ഫലമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 696 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താനി MP. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന 1.5 കോടി രൂപ കവർന്ന സംഭവം. അന്വേഷണം കർണാടകയിലേക്ക്. കാസർഗോഡ് പാലായിലെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം. പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. കുമ്പള ശാന്തിപ്പള്ളയിലെ കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന 13 വിരലടയാളങ്ങൾ ലഭിച്ചു. മൊഗ്രാൽപുത്തൂർ മയിൽപ്പാല മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം. ജനകീയ സമരസമിതി മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ചങ്ങല പൂട്ടിട്ട് പൂട്ടി ഉപരോധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മധൂർ ശ്രീ സിദ്ധി വിനായക ക്ഷേത്ര ദർശനത്തിനു ശേഷം BC റോഡ് ജംഗ്ഷനിൽ നിന്നും NDA നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മധൂർ ശ്രീ സിദ്ധി വിനായക ക്ഷേത്ര ദർശനത്തിനു ശേഷം BC റോഡ് ജംഗ്ഷനിൽ നിന്നും NDA നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായി എത്തിയത്. തുടർന്ന് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം നാരായണഭട്ട്, NDA ചെയർമാനും BJP ജില്ലാ പ്രസിഡന്റുമായ രവീശ തന്ത്രി കുണ്ടാർ, BJP ദേശീയ കൗൺസിൽ അംഗം എം സഞ്ജീവ ഷെട്ടി, KK നാരായണൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. KCN ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. വനിതാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അശ്വിനി. ഞങ്ങളുടെ പ്രതിനിധി അമ്പിളി ബാലശ്യാമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി KCN ന്യൂസിനോടൊപ്പം ചേരുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? 100% 100% വിജയപ്രതീക്ഷ എക്സ്പെക്ടിങ്. ജനങ്ങളുടെ വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? നല്ലതായിട്ടുള്ള ഇതാണ്. ബിക്കോസ് ഒരു യൂത്ത് ആയിട്ടുള്ള വനിതയാണ്, അതേപോലെ ന്യൂ ഫേസാണ്. ഞാൻ പൊളിറ്റിക്കൽ ഫീൽഡിൽ ഓൾറെഡി ഉണ്ടായിട്ടും ഇതുവരെ ഒരു മഞ്ചേശ്വര ബ്ലോക്ക് പഞ്ചായത്തിന് പെട്ടെന്ന് ഒരു MP സ്ഥാനാർത്ഥിയാണത് എല്ലാവർക്കും ഒരു അദൃശ്യമായിട്ടുണ്ടായി ഫസ്റ്റിൽ. പക്ഷേ ഇപ്പോൾ എല്ലാ ഒരു എന്തോ ആത്മവിശ്വാസം അവരെപ്പോൾ ഉണ്ട്. ബിക്കോസ് എന്തോ ഒന്ന് ചെയ്യും പറയുന്ന ഒരു തോന്നലാണ് അവരുള്ളത്. സോ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലാണ് ഇതാക്കുന്നുള്ളത്. LDFും BJPയും തമ്മിലൊരു അന്തർധാരയുണ്ടെന്നാണ് UDFിൻ്റെ ആരോപണം. അത് ആരോപണമാണ്. എനിക്ക് പറയാലോ LDFും പിന്നെ UDFും തമ്മിൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് BJP ആരെ ഡിപ്പെൻഡ് ചെയ്യാറില്ലാണ്. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി വിജയപ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറ പേഴ്സൺ ചേതനോടൊപ്പം അമ്പിളി ബാലശമ, KCN ന്യൂസ്, കാസർഗോഡ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന ഫലമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 696 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനഹിതം മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായാണ് പെരുമാറിയതും വികസനം നടപ്പിലാക്കിയതുമെന്നും ജനഹിതം മുഖാമുഖം പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഷ്ട്രീയം സേവനമാർഗമായാണ് സ്വീകരിച്ചത്, ജനങ്ങളോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2.5 കോടി രൂപ ഒരു വർഷം അക്കൗണ്ടിൽ കടന്ന് 21 ലക്ഷം രൂപ എനിക്ക് പലിശ കിട്ടി.
ആ പലിശയുടെ പടമെടുത്ത് പെരുമ്പട്ട എന്ന് പറയുന്ന സ്കൂളിൽ സി എച്ചിൻ്റെ പേരിലൊരു സ്കൂളുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് 21 ലക്ഷം രൂപയ്ക്ക് ആ ഗവൺമെൻറ് സ്കൂളിന് പലിശയുടെ പണമെടുത്ത് ഒരു ബസ് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ 276 ഹൈമാസ് മിനിമാസ് ലൈറ്റ് എൻ്റെ പാർലമെൻറ് മെമ്പർ മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്ട് 175 എണ്ണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞു, ബാക്കി പണി നടക്കുന്നു. AS കിട്ടിയ ലൈറ്റുകൾ ഇടാം എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. AS കിട്ടാത്ത ഒരു സ്ഥലത്തും ഫൗണ്ടേഷൻ പണിയണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടേഷൻ കിട്ടിയ സ്ഥലത്ത് ലൈറ്റുകൾ ഇടും, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അവിടുത്തെ നാട്ടുകാർ തന്നെ ചെയ്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് വേണ്ടി ഏതാണ്ട് 6 കമ്മ്യൂണിറ്റി ഹാൾ എൻ മകജെ, അതുപോലെ തന്നെ നമ്മുടെ ബളാല്, പിന്നെ വെസ്ലേരി, പടന്ന, ഈ 4 ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് എന്നിലും വിശ്വാസമുണ്ട്. കാസർഗോഡ് തന്നെ സ്ഥിര താമസമാക്കിയിട്ടുണ്ട്, കാസർഗോട്ടുകാരനായി തന്നെ ജീവിക്കും, അതുകൊണ്ടാണ് ജനങ്ങൾ ഉണ്ണിച്ച എന്ന് സ്നേഹാദരപൂർവ്വം വിളിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനപ്രാതിനിധ്യത്തിലുള്ള വോട്ടിന്റെ വില എനിക്കറിയാം, അതുകൊണ്ട് കാസർഗോട്ട് ഞാൻ മത്സരിക്കുമ്പോൾ കൊല്ലത്താണ് എൻ്റെ വോട്ട്, പ്രേമേന്ദ്രനാണ് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ദുഃഖം, ആ ദുഃഖം വളരെ വലുതാണ്. ഇപ്പം 2 പാഴാക്കി കളയാതിരിക്കാനാണ് ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വോട്ട് ഇവിടെ ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ 5 ഞാൻ കാസർഗോട്ടെ ജനങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. അവരുടെ കുടുംബത്തിലെ ഒരംഗം, അവരിലൊരാൾ, പലരും എന്നെ ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത്. എന്നെ നെല്ലിക്കുന്നി MLA CV ജെയിംസ്, PM മുനീർഹാജി, മാഹിൻ കേളോട്ട്, അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള, M രാജീവൻ നമ്പ്യാർ, K കാലിദ്, അർജുനൻ തായിലങ്ങാടി എന്നിവരും രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന 1,00,000 രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ദുരൂഹതയും ഏറെയാണ്. പണം കൊണ്ടുവന്ന വാഹനത്തെ പിന്തുടർന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഉപ്പളയിൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ആക്സിസ് ബാങ്ക് ATMൽ പണം നിക്ഷേപിക്കുവാനെത്തിയ മുംബൈയിലെ സ്വകാര്യ ഏജൻസിയുടെ വാഹനത്തിൽ നിന്നുമാണ് 50 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കവർന്നത്. 1.65 കോടി രൂപയാണ് വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ മറ്റൊരു ATMൽ നിക്ഷേപിച്ച ശേഷമാണ് 1.45 കോടി രൂപയുമായി വാഹനം ഉപ്പളയിലെ ATMൽ എത്തിയത്. വാഹനത്തിനകത്തെ ലോക്കറിലായിരുന്നു ഈ പണം മുഴുവൻ. ATMൽ നിക്ഷേപിക്കുവാനായി 50 ലക്ഷം രൂപയുമായി സ്വകാര്യ ഏജൻസി ജീവനക്കാർ പോയപ്പോൾ മറ്റൊരു 50 ലക്ഷത്തിൻ്റെ ബാഗ് കൂടി ലോക്കറിൽ നിന്നെടുത്ത് വാഹനത്തിൻ്റെ പിറകിലെ സീറ്റിൽ വെച്ചിരുന്നു. ഇതാണ് കവർച്ച പോയത്. യാതൊരു സുരക്ഷയുമില്ലാതെ ഇങ്ങനെ പണം വാഹനത്തിൽ വെച്ചതാണ് പ്രധാനമായും സംഭവത്തിൽ ദുരൂഹതയുണർത്തുന്നത്. വാഹനത്തിൻ്റെ സ്ഥിരം ഡ്രൈവർ അവധിയായതിനാൽ 2 മാത്രമാണ് ഇത്ര വലിയ തുകയുമായി വന്നത്. ATMൽ നിറയ്ക്കുവാൻ 50 ലക്ഷം രൂപയിൽ കൂടുതൽ തുക കൊണ്ടുപോകുമ്പോൾ ആയുധധാരിയായ സുരക്ഷാ ജീവനക്കാരൻ വേണമെന്ന നിബന്ധനയും പാലിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ ഇരുവശത്തും സൈഡ് ഡോറിൻ്റെ വിൻഡോയിലെ ഇരുമ്പ് ഗ്രിൽ വാഹനത്തിൽ അഴിച്ചുവെച്ച നിലയിലായിരുന്നു. ഇത് നേരത്തെ കേടായതിനാലാണ് അഴിച്ചുവെച്ചത് എന്ന സ്വകാര്യ ഏജൻസി ജീവനക്കാരുടെ മൊഴിയും പോലീസ് സംശയത്തോടെയാണ് പരിശോധിക്കുന്നത്. ഈ സുരക്ഷാ വീഴ്ചകളെല്ലാം കൃത്യമായി അറിയുന്നവരാകണം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിൻ്റെ നിഗമനം. ATMൽ പണം നിറയ്ക്കുവാനെത്തുന്ന വിവരവും ദേശീയപാതയ്ക്കരികിലെ ഫുട്പാത്തിൽ വാഹനം നിർത്തിയ വിവരവുമെല്ലാം കൃത്യമായി കവർച്ചാ സംഘത്തിന് ലഭിച്ചത് സംശയങ്ങൾക്കിടയാക്കുന്നു. ബാഗുമായി ഓടുന്ന യുവാവിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. 40 വയസ്സോളം പ്രായം തോന്നിക്കുന്ന യുവാവ് ബാഗുമായി ഓടുന്നത് കണ്ടതായി ഈ സമയത്ത് ഇതുവഴി പോയ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് അന്വേഷണം കർണാടകയിലേക്കുൾപ്പെടെ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പാലായിലെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. സ്ഥലമുടമയുടെ കൊച്ചുമകൾ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി. സംഭവത്തിൽ 3 പരാതികളിൽ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്.
നീലേശ്വരം പാലായിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള സംഘം സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത്. സ്ഥലമുടമ MK രാധയുടെ കൊച്ചുമകൾ അനന്യ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി. 8 വർഷമായി പാർട്ടി ഊരുവിലക്ക് നേരിടുന്ന MK രാധയുടെ പറമ്പിൽ നിന്നും തേങ്ങ പറിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. തേങ്ങയിടുവാനെത്തിയ പടന്നക്കാട് സ്വദേശി ഷാജിക്കെതിരെ അയൽവാസി ലസിത നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ 3 പരാതികളിലായി 9 കേസുകളാണ് നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2 പരാതികളിൽ 2 CPM അംഗങ്ങൾ ഉൾപ്പെടെ 8 പേർക്കെതിരെയും അയൽവാസിയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്കെതിരെയുമാണ് കേസ്. പരാതിക്കാരുടെയും പ്രതികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. നിലവിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 8 വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ്. റോഡിന് സ്ഥലം വിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കുമ്പള ശാന്തിപ്പള്ളയിലെ കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന 13 വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയാണ് ശാന്തിപ്പള്ളയിലെ പ്രവാസിയായ സുബൈറിൻ്റെ വീട്ടിൽ കവർച്ച നടന്നത്. 23 പവൻ സ്വർണവും 400 ദിർഹവുമാണ് നഷ്ടമായത്. ഉളുവാറിലെ സഹോദരിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം നോമ്പുതുറയ്ക്ക് പോയപ്പോഴായിരുന്നു കുമ്പള ശാന്തിപ്പള്ളയിലെ പ്രവാസിയായ സുബൈറിൻ്റെ വീട്ടിൽ കവർച്ച നടന്നത്. 23 പവനും 400 ദിർഹവുമാണ് കവർച്ച പോയത്. സംഭവത്തിൽ മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന 13 വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുവടുപിടിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്നേ ദിവസം രാത്രിയിൽ ഏറെ അകലെയല്ലാത്ത മറ്റൊരു വീട്ടിലും കവർച്ചാശ്രമമുണ്ടായിരുന്നു. വീട്ടുകാരെ തള്ളിമാറ്റി മോഷ്ടാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. സംഘത്തിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ സംഘം തന്നെയാണോ പ്രവാസിയുടെ വീട്ടിലും കവർച്ച നടത്തിയതെന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ മറ്റ് കവർച്ചാ സംഘങ്ങളെയും മോഷ്ടാക്കളെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. EVM VVPAT മെഷീനുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ കെ ഇമ്പശേഖറിൻ്റെ അധ്യക്ഷതയിലാണ് റാൻഡമൈസേഷൻ നടന്നത്. EVM VVPAT മെഷീനുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടത്തി. EVM മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ മെഷീനുകളും VVPATകളുമാണ് റാൻഡമൈസ് ചെയ്തത്. പരിശീലനത്തിന് ഉപയോഗിച്ച 50 മെഷീനൊഴികെ 1480 EVM മെഷീനും കൺട്രോൾ യൂണിറ്റിൻ്റെ 1228 EVM മെഷീനും 1589 VVPATകളുമാണ് റാൻഡമൈസേഷൻ നടത്തിയത്. ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളിലേക്ക് 20% EVMകളും 30% VVPATകളും റിസർവായി അധികം നൽകും. റാൻഡമൈസേഷനിലൂടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 246 വോട്ടിംഗ് മെഷീനുകളും 266 VVPATകളും അനുവദിച്ചു. കാസർഗോഡ് 228 മെഷീനുകളും 247 VVPATകളും ഉദുമയിൽ 237 മെഷീനുകളും 257 VVPATകളും കാഞ്ഞങ്ങാട് 235 മെഷീനുകളും 254 VVPATകളും തൃക്കരിപ്പൂരിൽ 232 മെഷീനുകളും 252 VVPATകളും അനുവദിച്ചു. പരിപാടിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കെൽ EML സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുനരാരംഭിച്ച് 1 ഏപ്രിൽ 1 രണ്ട് വർഷമാകുന്നു. 40 കോടിയോളം രൂപ ബാധ്യതയുണ്ടായിരിക്കെയാണ് 77 കോടി രൂപ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ബെൽ EML തിരികെ കെൽ EML എന്ന പേര് നൽകി ഏറ്റെടുത്തത്. മാസങ്ങളോളം അടച്ചിട്ടിരുന്ന സ്ഥാപനമാണ് സംസ്ഥാന സർക്കാർ തിരികെ ഏറ്റെടുത്ത് ജീവൻ നൽകിയത്. പുനരുദ്ധാരണ പാക്കേജിൽ അടുത്തിടെ 1 കോടി ഉൾപ്പെടെ 27.2 കോടി രൂപ ലഭിച്ചുവെങ്കിലും ഉൽപ്പാദനം നിലനിർത്തുന്നതിന് മാനേജ്മെൻറ്റും തൊഴിലാളികളും ഒരുപോലെ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നു. 40 കോടി രൂപ ബാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ പലതും സംസ്ഥാന സർക്കാർ എഴുതിത്തള്ളുന്നതിന് നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. റെയിൽവേ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നൽകി നേടുന്ന വിറ്റുവരവ് ഉപയോഗപ്പെടുത്തിയാണ് ദിവസങ്ങൾ തോറും ഉൽപ്പാദനം നിലയ്ക്കാതെ തള്ളി നീക്കുന്നത്.
തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതെ 3 മാസം വരെ കുടിശിക ഉണ്ടായിരുന്നു. അത് ഈ മാസത്തോടെ പരിഹരിച്ചത് ആശ്വാസമായി. 32 മാസത്തെ PF വിഹിതം അടയ്ക്കുവാനുണ്ട്. സ്ഥാപനം ലാഭവും നഷ്ടവുമില്ലാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ 2.5 കോടി രൂപ വിറ്റുവരവെങ്കിലും വേണമെന്ന് തൊഴിലാളികൾ പറയുന്നു. 2023-24 വർഷം 10 കോടി രൂപ വിറ്റുവരവുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പുതിയ ഉൽപാദന വിപണന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുരോഗതിയിലേക്ക് ഉയർത്തുവാൻ പ്രവർത്തന മൂലധനം അത്യാവശ്യമാണെന്ന് മാനേജ്മെന്റ് പറയുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. വഴിയോരങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിലായ സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ചിട്ടയായ പദ്ധതി പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഓഫീസും ശ്വാനസേന കൈയടക്കിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. വഴിയോരങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾ പരിഭ്രാന്തിയിലായ സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ചിട്ടയായ പദ്ധതി പ്രഖ്യാപിച്ച പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും കൂടാതെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിലുമെല്ലാം തെരുവുനായകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആവശ്യങ്ങൾക്കായി ഇവിടെയെത്തുന്നവർ നായ്ക്കളെ പേടിക്കേണ്ട സ്ഥിതിയാണ്. എന്നാൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. തെരുവുനായ്ക്കളുടെ ശല്യം കാരണം ജീവൻ പണയം വെച്ച് ഓഫീസിലേക്കെത്തേണ്ട അവസ്ഥയിലാണ് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള 100 കണക്കിന് പേർ. തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിൽ ആശങ്ക ഉയരുമ്പോൾ നിയന്ത്രിക്കേണ്ട അധികൃതർ മൗനം പാലിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാനും ദുരന്തം ഒഴിവാക്കുവാനും ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മൊഗ്രാൽപുത്തൂർ മയിൽപ്പാറ മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ചങ്ങല പൂട്ടിട്ട് പൂട്ടി ഉപരോധ സമരം നടത്തി. മൊഗ്രാൽപുത്തൂർ മയിൽപ്പാറ മജൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം താഴിട്ട് പൂട്ടി ഉപരോധ സമരം നടത്തി. നാടിൻ്റെ വികസനത്തെ പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും ജനദ്രോഹ നടപടികൾ ഉപേക്ഷിക്കണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ സമരത്തിൽ ആവശ്യപ്പെട്ടു. ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടം പോകുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് മജൽ റോഡിൻ്റെ നിലവിലുള്ള അവസ്ഥയെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നാടിൻ്റെ വികസനത്തെ തടഞ്ഞുവെക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും പ്രതിഷേധ സമരത്തിൽ ആവശ്യമുയർന്നു. നാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന രീതിയിൽ പ്രതിഷേധം നടത്തുവാൻ സമരസമിതി അംഗങ്ങൾ തയ്യാറാകുമെന്നും വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകുമെന്നും സമരക്കാർ ആഹ്വാനം ചെയ്തു. പോലീസെത്തി സമരസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു നീക്കിയാണ് പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ചങ്ങലപ്പൂട്ട് അഴിച്ചു മാറ്റിയത്. സംഭവത്തിൽ 16 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. റിയാസ് മച്ചൽ, സലീം സന്ദേശം, പ്രമീള മച്ചൽ, ഗിരീഷ് മച്ചൽ, ജുബൈറിയ, ഷെമീമ സാദിഖ്, ഖദീജ കല്ലങ്കടി, ഷോപിത നാഗേഷ്, അംബിക, മിനി, ശൈലജ, സുശീല മജൽ, ഗംഗ മജൽ, സുമിത്ര മജൽ, ഷെരീഫ് കല്ലങ്കൈ, റഹീം നീർച്ചാൽ, അബ്ദുറസാ കല്ലങ്കടി, അതുമാൻ മച്ചൽ, വിശ്വനാഥ് നീർച്ചാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പ്രദേശവാസികളും ഒട്ടു തൊഴിലാളികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കാസർഗോഡിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി. കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും ML അശ്വിനി കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെയും മറ്റ് എല്ലാ മേഖലകളിലെയും വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ജനം തനിക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയം ഉറപ്പുവരുത്തിയാൽ അവർക്കുവേണ്ടി അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുമെന്നും
എൻ സ്ഥാനാർത്ഥി എം അശ്വിനി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ മികച്ച പ്രതികരണമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നതെന്നും യുവാക്കൾക്കിടയിൽ നിന്നും വനിതകൾക്കിടയിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും എം അശ്വിനി പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വോട്ടംഗം 2024 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം അശ്വിനി. പാർട്ടി എനിക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, എന്റെ കലീഗ്സ് ഉണ്ട്. സോ അവരെല്ലാരും എന്റെ കൂടെ ഉണ്ട്, നോക്കുന്നുണ്ട്. സോ എനിക്ക് ഒരു അതെല്ലാം കണക്ക് വേണമെന്ന് എനിക്ക് തോന്നിട്ടില്ല. സോ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ തരും. കേരളത്തിലാണ് കോട്ടികളെ വന്നിട്ടുള്ള അഴിമതികാരം നമ്മൾ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നരേന്ദ്രമോദിജിന്റെ ഗവൺമെന്റിലെ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ 0% കറപ്ഷൻ ആണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് കറപ്ഷൻ? നോ കറപ്ഷൻസ്. സോ ഇതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. നമ്മളെ ആഫ്റ്റർ 2014 നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്, ജനങ്ങളിടയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പോകുന്നിടത്ത് എല്ലാ വീട്ടിൻ്റെ എല്ലാ വീട്ടിലും ഓരോരോ സ്കീമിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. എല്ലാ വീട്ടിലും എല്ലാ ഓരോരോ ഉണ്ട്. അതേപോലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരെന്നെ കയറി ചെന്നിട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ടത് നമുക്ക് മോദിജി നന്നായിട്ട് സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 4 വിഭാഗമാണ്. അപ്പം അതിൽ ഒരു ഫാമേഴ്സ്, വിമനും, യൂത്തും, പിന്നെ പാവപ്പെട്ടവരാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഡിവിഷനിലാണ് നമ്മൾ കൊടുത്തിട്ട് വന്നിട്ടുള്ളത്. പാവപ്പെട്ടവരുടെ ഇടയിലാണ് നമ്മൾ ബെനിഫിഷ്യറീസ് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ടാണ്. ഈ നിങ്ങൾ പറഞ്ഞ കണക്കാണ് ഉജ്ജ്വല യോജന ഉണ്ടല്ലോ, എത്ര വീട്ടിലേക്ക് നമ്മൾ ഉജ്ജ്വല യോജന ഫ്രീ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം കരസ്ഥമാക്കിയ ജമീല നിസ്മ സി എച്ച് ഹമീദിന് ആദരം. സൗദി ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാഷ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം കരസ്ഥമാക്കിയ ജമീല നിസ്മ സി എച്ച് ഹമീദിന് സൗദി ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി ക്യാഷ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി വി അബ്ദുസലാം ദാരിമി ഉപഹാരം നൽകി. സൗദി ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബക്കർ മിഹ്റാജ്, കിളർ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുല്ലക്കുഞ്ഞി ഹാജി, സെക്രട്ടറി മുഹമ്മദ് പൊയ്യയിൽ ഖജാൻജി ഹമീദ് മിഹ്റാജ്, ചെയർമാൻ മുഹമ്മദ് ഖാസി, സദർ മുഅല്ലി അബൂബക്കർ ഫൈസി, ഷെരീഫ് സി എ നാസർ ആലമ്പാടി, അബ്ദുൽ ഖാദർ മിഹ്റാജ്, മുനീർ മിഹ്റാജ്, അബ്ദുൽ റഹ്മാൻ എസ്, മുഹമ്മദ് മേനത്ത, മെഹ്റു മേനത്ത്, മുഹമ്മദ് മിഹ്റാജ്, ഇർഫാൻ, ഹമീദ് മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കാഡറ്റുകൾ ലഹരിവിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും മൈമും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബ്ദുല്ല PM ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കാഡറ്റുകൾ ലഹരിവിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും മൈമും സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി. PTA പ്രസിഡന്റ് അബ്ദുല്ല PM ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ വിജയൻ കെ, സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ എൻ, അസോസിയേറ്റ് NCC ഓഫീസർ ശ്രീചിത് PP, മറ്റ് അധ്യാപകരായ മുഹമ്മദ് യാസിർ CL, ചന്ദ്രശേഖരൻ PP, മുനീർ, ജദീർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. തൂക്കുപാലം തകർന്ന ശേഷം യാത്രാദുരിതം പേറുന്ന വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം മാടക്കാൽ കടവിൽ അനുവദിച്ച ഗ്രാൻഡ്മ യാത്രാ ബോട്ടിൻ്റെ ഓട്ടം നിലച്ച് 1 വർഷമാകുന്നു. ആവശ്യമായ ലൈസൻസ് ഉള്ളവർ മാത്രമേ ബോട്ട് ഓടിക്കുവാൻ പാടുള്ളൂ എന്ന നിബന്ധനയാണ് ഇതിനുള്ള പ്രധാന കടമ്പയെന്നതാണ് ബോട്ട് ഓടിക്കുവാനാവാത്തതെന്നാണ് അധികൃതർ പറയുന്നത്.
രണ്ട് കരകളിലുള്ളവർക്ക് എളുപ്പം തൃക്കരിപ്പൂർ പയ്യന്നൂർ ടൗണുകളിലേക്ക് എത്തുവാൻ സൗകര്യപ്രദമായതും സുരക്ഷിതമുള്ളതുമായ യാത്രയ്ക്ക് ബോട്ട് സർവീസ് ഒരു അനുഗ്രഹമായിരുന്നു. എന്നാൽ ഒരു വർഷത്തോളമായി കായലോരത്ത് കെട്ടിയിട്ട് ബോട്ടോട്ടം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്നും ശക്തമായിട്ടുണ്ട്. രണ്ട് വർഷം മുൻപാണ് ചെറിയ യാത്രാ ബോട്ട് കടവിലേക്ക് അനുവദിച്ചത്. മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറത്തെ വടക്കേ വളപ്പിൽ കടവിൽ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ബോട്ട് സർവീസ് നടത്തി വന്നിരുന്നത്. കടവ് ലേലം നടപടിയിലൂടെ വ്യക്തികൾക്ക് സർവീസ് നടത്തുവാൻ നൽകുകയായിരുന്നു. കഴിഞ്ഞ ലേലം നൽകുന്ന വേളയിൽ സർവീസ് നടത്തുവാൻ ബോട്ട് ഓടിക്കുവാൻ ലൈസൻസ് ഉള്ളവരായിരിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു. ലേലത്തിൽ ലൈസൻസ് ഉള്ളവർ എത്താത്തതിനാൽ ലേലം നിർത്തിവെക്കുകയായിരുന്നു. നിലവിൽ സർവീസ് നടത്തിയിരുന്നയാൾ ലേലത്തിൽ പങ്കെടുത്തതുമില്ല. കവ്വായി കായലിലൂടെ തോണിയിൽ അക്കരെ ഇക്കരെ കടന്നു വന്നിരുന്ന കടലോരവാസികൾക്ക് വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചു വന്ന കടത്തുബോട്ട് തകർച്ച നേരിട്ടതോടെ ഇരുകരകളിലുമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചർച്ച നടത്തി പുതിയ ബോട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട തൃക്കരിപ്പൂർ MLA രാജഗോപാലനെ സമീപിക്കുകയുമായിരുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15.5 ലക്ഷം രൂപ ചിലവിട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. ഗോവയിലെ വിജയ് മറൈൻ കമ്പനിയായിരുന്നു ബോട്ട് ഒരുക്കിയത്. ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ട് കടലോരവാസികൾക്കും മറുകരയിലുള്ളവർക്കും ഏറെ ആശ്വാസമായിരുന്നു. 20 പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള മേൽക്കൂരയുള്ള ബോട്ട് കടത്തിന് ഉപയോഗിക്കണമെന്ന ആവശ്യം നാട്ടുകാർ മാസങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇനിയും നടപടിയുണ്ടായിട്ടില്ല. വിഷയത്തിൽ ജനപ്രതിനിധികൾ അടിയന്തിരമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ ബോട്ടിന് നാശം നേരിടുന്ന അവസ്ഥയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. വിദ്യാർത്ഥികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തണൽ വൃക്ഷത്തിന് ചുവടിൽ ടൈൽ പാകിയ ഇരിപ്പിടങ്ങളോടുകൂടിയ വായനാമൂല നിർമ്മിച്ചു നൽകി SSLC ബാച്ച് രക്ഷകർത്തൃ കൂട്ടായ്മയുടെ മാതൃക. ചെമ്മനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വായനാമൂല നിർമ്മിച്ചു നൽകിയത്. ചെമ്മനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 ബാച്ച് വിദ്യാർത്ഥികളുടെ രക്ഷകർത്തൃ കൂട്ടായ്മ തണൽ വൃക്ഷത്തിന് ചുവട്ടിൽ ടൈൽ പാകിയ ഇരിപ്പിടങ്ങളോടുകൂടിയ വായനാമൂല സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിച്ചു നൽകി. ഇതിൻ്റെ സമർപ്പണം SSLC വിദ്യാർത്ഥികൾ ചേർന്ന് നിർവഹിച്ചു. സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് പഠിച്ചിറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്തൃ കൂട്ടായ്മ ഇങ്ങനെയൊരു കാര്യം സ്കൂളിന് വേണ്ടി ചെയ്യുന്നത്. തികച്ചും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് രക്ഷകർത്താക്കളായ ഹരിശ്ചന്ദ്രൻ ജോൽസ്യർ, പവിത്ര നടിയോടി, ശ്യാമള ടീച്ചർ, കൈലാസ് പള്ളിപ്പുറം എന്നിവർ നേതൃത്വം നൽകി. 2023-24 ബാച്ചിലെ SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ രക്ഷാകർത്താക്കൾ നിർമ്മിച്ചു നൽകിയ ഒരു റീഡിംഗ് കോർണർ വായനാമൂലയാണ് ഇപ്പോൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ. അതായത് ചരിത്രത്തിൽ നമ്മുടെ ഈ GHS ചെമ്മനാട് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇവിടെ വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പടിയിറങ്ങിപ്പോകുന്ന വിദ്യാർത്ഥികൾ സ്കൂളിലേക്കായി ഇത്തരത്തിലൊരു ഭാവിയിലെ കുട്ടികൾക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു വായനാമൂല നിർമ്മിച്ച് നൽകിയിരിക്കുകയാണെന്ന് ഏറ്റവും സന്തോഷകരമായൊരു അസുലഭ നിമിഷമാണ്. കാരണം വിദ്യാർത്ഥികളിലെ വായനാശീലം ഉള്ളത് ഇനിയും മെച്ചപ്പെടുത്തുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന് ഇത് മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇബ്രാഹിം ഖലീൽ, സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി ടീച്ചർ, NCC കോർഡിനേറ്റർ രതീഷ് കുമാർ എന്നിവർ പിന്തുണയേകി. മദർ PTA പ്രസിഡന്റും രക്ഷകർത്താവുമായ ശ്യാമള ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വായനാമൂല എളുപ്പത്തിൽ പണി ചെയ്ത് പൂർത്തിയാക്കുവാൻ സഹകരിച്ച വിശ്വനാഥൻ വളപ്പോത്ത്, മനോജ്, രാജു, ഓഫീസ് സ്റ്റാഫ് പ്രഭാത് എന്നിവരെ ചടങ്ങിൽ വച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് കാർവർണൻ കാവുങ്കാൽ, സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി ടീച്ചർ, പ്രിൻസിപ്പൽ വിദ്യ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് കുമാർ, രതീഷ് മാഷ്, പ്രതീഷ് മാഷ്, രക്ഷകർത്താക്കളും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ഹരിശ്ചന്ദ്രൻ ജോൽസ്യർ, പവിത്ര നടിയോടി എന്നിവർ സംസാരിച്ചു. SSLC ബാച്ചിലെ 210 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂളിലെ മുഴുവൻ അധ്യാപക അനധ്യാപകരും പരിപാടിയിൽ സംബന്ധിച്ചു. ഹെഡ്മാസ്റ്റർ ഇബ്രാഹിം ഖലീൽ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റും രക്ഷകർത്താവുമായ കൈലാസ് പള്ളിപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജീവകാരുണ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റമളാൻ റിലീഫ് ഇഫ്താർ സംഗമം മാർച്ച് 31 സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 31 കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സംഘടിപ്പിക്കുന്ന റംറാൻ റിലീഫ് ഇഫ്താർ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും. ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മുഖ്യാതിഥിയായി പങ്കെടുക്കും. മണിക്കുത്ത് ജുമാ മസ്ജിദ് ചീഫ് ജമാ മുഹീദ്ദീൻ അസ്ഹരി റമല സന്ദേശ് മാണിക്കൂത്ത് ജുമാ മസ്ജിദ് ചീഫ് ജമാ മുഹീദ്ദീൻ അസ്ഹരി റമളാൻ സന്ദേശം നൽകും. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജി റിലീഫ് ഉദ്ഘാടനം നിർവഹിക്കും. സി എച്ച് സെന്റർ വൈസ് ചെയർമാൻ തായൽ അബ്ദുറഹ്മാൻ ഹാജി തൊഴിൽ ഉപകരണ വിതരണവും വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എ ഹമീദ് ഹാജി ചികിത്സാ സഹായ വിതരണവും നിർവഹിക്കും. വിദ്യാഭ്യാസ സഹായ വിതരണം ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽദാസ് കാമത്. പുതുവസ്ത്ര വിതരണം വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ സുറൂർ മൊയ്തു ഹാജി. ഭവന നിർമ്മാണ സഹായ വിതരണം വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ തൊട്ടി സാലി ഹാജി. കിറ്റ് വിതരണം വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എം കെ റഷീദ് ഹാജി എന്നിവർ ചേർന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ DVSP സി കെ സുനിൽകുമാറിനെയും 3 പതിറ്റാണ്ട് കാലമായി ഹോസ്തുർഗ ടൌൺ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന OP അബ്ദുള്ള സഖാഫിയെയും കാക്കിക്കുള്ളിലെ സാന്ത്വന പ്രവർത്തകൻ ഖലീഫ ഉദിനൂരിനെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചീഫ് പാട്രൺ പാലക്കി സി കുഞ്ഞഹമ്മദ് ഹാജി, ചെയർമാൻ ടി അബൂബക്കർ ഹാജി, കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, കൺവീനർ ടി റംസാൻ, ജോയിന്റ് കൺവീനർ മുത്തലീബ് കുളിയങ്കാൽ, ഡയറക്ടർമാരായ എ ഹമീദ് ഹാജി, സി എച്ച് അബ്ദുൽ ഹമീദ് ഹാജി, എം കെ റഷീദ് ഹാജി, ഹാഷിം ആറങ്ങാടി, എ കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ഒരുമയുടെ പെരുമയിൽ ഇഫ്താർ സ്നേഹ സംഗമം. ജമാഅത്ത് ഇസ്ലാമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ റമദാൻ 1 മുതൽ വ്രതമനുഷ്ഠിച്ചു വരുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയുടെ നോമ്പ് അനുഭവ വിവരണം ഹൃദ്യമായി. ജമാഅത്ത് ഇസ്ലാമി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ റമദാൻ 1 മുതൽ വ്രതമനുഷ്ഠിച്ചു വരുന്ന നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നോമ്പനുഭവങ്ങൾ വിവരിച്ചു. തുടങ്ങിയപ്പോ പിന്നെ 30 ദിവസവും കഴിഞ്ഞ വർഷത്തെ 30 നോമ്പും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമോ അറിയില്ല, കാരണം പ്രാർത്ഥനകളൊന്നും ഇല്ല. എന്തായാലും ശരീരത്തിനൊക്കെ ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം നമ്മള് കഴിക്കുന്നതൊക്കെയും അധികമാണ് എന്ന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. ഇത്തരം കൂട്ടായ്മകൾ വർത്തമാനകാല സാഹചര്യത്തിൽ നാടിന്റെ ഐക്യത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് KI അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ AM ശ്രീധരൻ, ഡോക്ടർ സി ബാലൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. PK നിഷാന്ത്, KA ബക്കർ, ഹക്കീം കുന്നിൽ, സജീർ കല്ലിങ്കാൽ, അഡ്വക്കറ്റ് MC ജോസ്, അഡ്വക്കറ്റ് ദിനേശൻ, സി യൂസഫ് ഹാജി, രാജേന്ദ്രകുമാർ, ബാബു കോട്ടപ്പാറ, ഫസൽ റഹ്മാൻ, കാറ്റാടി കുമാരൻ, എൻ ഇബ്രാഹിം, ബഷീർ ആറങ്ങാടി, എ ഹമീദ് ഹാജി, അഡ്വക്കറ്റ് P നാരായണൻ, എം മുകുന്ദപ്രഭു, അഹമ്മദ് കിർമാണി, CK റഹ്മത്തുള്ള, ഡോക്ടർ ബഷീർ, ഡോക്ടർ റിയാസ്, ഡോക്ടർ മിസ്ഹബ് തുടങ്ങി മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ടി മുഹമ്മദ് അസ്ലം സ്വാഗതവും BM മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. അരയി ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ടി മൊയ്തു മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി ഉപഹാര സമർപ്പണവും നടത്തി. 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അരയി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ടി മൊയ്തു മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. ഹോസ്തുർഗ AO പി ഗംഗാധരൻ മാസ്റ്റർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹോസ്തുർഗ BPC ഡോക്ടർ KV രാജേഷ് മാസ്റ്റർ ആദരഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് പ്രദീപ് സി അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബൂട്ടി സ്വാഗതവും രമിത് VM നന്ദിയും പറഞ്ഞു. ജഗദീശൻ S, കെ അമ്പാടി, സബിത V, കുമാരൻ MP, അംബിക MK, ജോജി മോൾ, കെ ബേബി, ഷഹനാദ് M എന്നിവർ സംബന്ധിച്ചു. ടി മൊയ്തു മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മാവുങ്കാൽ നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരം 20th വാർഷികാഘോഷത്തിന്റെ നിറവിൽ സ്പന്ദൻ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ പരിപാടി റിട്ടയേർഡ് ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ IAS ഉദ്ഘാടനം ചെയ്തു.
നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിന്റെ 20-ാം വാർഷികാഘോഷം സ്പന്ദൻ 2024 വിവിധ പരിപാടികളോടെ നടത്തി. റിട്ടയർഡ് ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ IAS ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ സീരിയൽ താരം കലാഭവൻ നന്ദന വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാലയ സമിതി സെക്രട്ടറി ഡോക്ടർ വിശ്വനാഥ് കെ, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ജയകുമാർ, വിദ്യാലയ സമിതി അംഗം കരിച്ചേരി മധു, മാതൃസമിതി അധ്യക്ഷ കെ പ്രീതിക എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിവിധ വിഷയങ്ങളിൽ സമ്മാനർഹരായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ എച്ച് ഭവ്യ സ്വാഗതവും അമൃത ലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി KCN ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന ഫലമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 696 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതായി രാജ്മോഹൻ ഉണ്ണിത്താനി MP. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഉണ്ണിത്താൻ. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കുവാൻ കൊണ്ടുവന്ന 500 കോടി രൂപ കവർന്ന സംഭവം, അന്വേഷണം കർണാടകയിലേക്ക്. കാസർഗോഡ് പാലായിലെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം, പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. കുമ്പള ശാന്തിപ്പള്ളിയിലെ കവർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന 13 വിരലടയാളങ്ങൾ ലഭിച്ചു. മൊഗ്രാൽപുത്തൂർ മയിൽപ്പാല മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം. ജനകീയ സമരസമിതി മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ചങ്ങലപ്പൂട്ടിട്ട് പൂട്ടി ഉപരോധ സമരം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.